ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒക്ടോബർ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചു. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓരോ താലൂക്കിലും അരിയുടെ വിഹിതത്തിലും ഇനത്തിലും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ എൻ്റെ താലൂക്കിൽ ലഭിക്കുന്ന വിഹിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഒക്ടോബർ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഒക്ടോബർ 1-ാം തീയതി മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് റേഷൻ കടകൾ പ്രവർത്തിച്ചിരുന്നില്ല. ഇന്ന് വീണ്ടും റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ റേഷൻ കടകളിൽ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റോക്കുകൾ വേണ്ട പോലെ ഇല്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ള വിഹിതങ്ങൾ പോയിട്ട് വാങ്ങാവുന്നതാണ്. മഞ്ഞ റേഷൻ കാർഡിൻ്റെയൊക്കെ കാര്യം നോക്കുകയാണ് എങ്കിൽ ആട്ടയും ഗോതമ്പും ഇപ്പോൾ ലഭിക്കില്ല. പിങ്കിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ആട്ടയും ഗോതമ്പും ഇപ്പോൾ ഒട്ടുമിക്ക റേഷൻ കടകളിൽ നിന്നും ലഭിക്കില്ല. ബാക്കിയുള്ള വിഹിതങ്ങൾ വാങ്ങാവുന്നതാണ്. ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി പ്രകാരം സൗജന്യ അരി, അത് കഴിഞ്ഞ മാസം വാങ്ങാത്തവർക്ക് ഇപ്പോൾ വാങ്ങാം. അതല്ലാതെ ഈ മാസത്തിലും ഗരീബ് കല്യാൺ അന്നയോജന അരി ഉണ്ട്. പക്ഷേ അതിൻ്റെ വിതരണവും ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല. അത് പിന്നീട് അറിയിക്കാം എന്നാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻ്റ് അറിയിച്ചിട്ടുള്ളത്. മണ്ണെണ്ണയുടെ വിതരണവും പിന്നീട് അറിയിക്കാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് പച്ചരി, മട്ടരി, പുഴുങ്ങലരി ഇങ്ങനെ 3 വിധത്തിലുള്ള അരികൾ റേഷൻ കടകളിൽ നിന്നും നമുക്ക് ലഭ്യമാണ്. ഓരോ താലൂക്കിലേക്കും വരുന്ന സ്റ്റോക്കിനനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടിരിക്കും. നിലവിൽ എൻ്റെ താലൂക്കിൽ മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയാണ് എല്ലാവർക്കും എന്ന് അറിയാമല്ലോ. അത് അരി ലഭിക്കുന്നത് എൻ്റെ താലൂക്കിൽ 5 കിലോ പച്ചരി, 10 കിലോ പുഴുങ്ങലരി, 15 കിലോ മട്ടരി, അങ്ങനെ 30 കിലോ അരിയാണ് ലഭിക്കുന്നത്. പിന്നെ 4 കിലോ ഗോതമ്പ് കൂടി ലഭിക്കും. അത് എല്ലാം ഈ 34 കിലോവും സൗജന്യമാണ്. 30 കിലോ അരിയും 4 കിലോ ഗോതമ്പും സൗജന്യമാണ്. 1 കിലോ ഗോതമ്പിന് പകരമായിട്ട് ഒരു ആട്ട ലഭിക്കും, അതിന് 6 രൂപ നൽകണം. 1 കിലോ പഞ്ചസാരയും മഞ്ഞ റേഷൻ കാർഡിന് ലഭിക്കും, അതിന് 21 രൂപയും നൽകണം. പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിൽ ലഭിക്കുക 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ്. ഒരു ഗോതമ്പിൻ്റെ വിതരണം ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. ബാക്കിയുള്ള വിഹിതം എന്ന് പറയുന്നത് അരിയാണ്. അരി 4 കിലോ ആണ് ഒരു വ്യക്തിക്ക് ലഭിക്കുക. അതിൽ 3 കിലോ പുഴുങ്ങലരിയും 1 കിലോ പച്ചരിയുമാണ് എൻ്റെ താലൂക്കിൽ ലഭിക്കുന്നത്. അത് വിവിധ താലൂക്കുകളിൽ വ്യത്യാസപ്പെട്ടിരിക്കും. ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത 2 കിലോ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 2 കിലോ ഗോതമ്പ് കുറച്ച് പകരം 2 കിലോ ആട്ട നൽകും. ആട്ടയ്ക്ക് 8 രൂപ നിരക്കിൽ 16 രൂപ നൽകേണ്ടി വരും. ഗരീബ് കല്യാൺ അന്നയോജന അരി കഴിഞ്ഞ മാസം വാങ്ങാത്തവർക്ക് ഇപ്പോൾ സ്റ്റോക്കുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ്. ഈ മാസത്തെ ഗരീബ് കല്യാൺ അന്നയോജന അരി ഇപ്പോൾ വിതരണം തുടങ്ങിയിട്ടില്ല. ഇങ്ങനെയാണ് പിങ്ക് റേഷൻ കാർഡിൻ്റെ കാര്യം. NPS നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഏറ്റവും മോശപ്പെട്ട ഒരു മാസമാണ് എന്ന് പറയാം. കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ അരി മാത്രമാണ് ലഭിക്കുക, അതിന് 4 രൂപ നൽകേണ്ടി വരും. ഇത് മാത്രമാണ് നീല റേഷൻ കാർഡിന് ലഭിക്കുന്നത്. ഈ മാസം ആട്ടയില്ല. ആട്ടക്കപരമായിട്ട് നൽകും എന്ന് പറഞ്ഞ വെള്ളക്കടലയുടെയും അതുപോലെ തന്നെ റാഗിയുടെയും ഒരു അഡ്രസ്സും �ില്ല. വെള്ള റേഷൻ കാർഡുള്ള ആളുകൾ, NPS വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിൽ ആകെ ലഭിക്കുന്നത് 4 കിലോ അരിയാണ്. 4 കിലോയിൽ 1 കിലോ പച്ചരിയും 3 കിലോ പുഴുങ്ങലരിയുമാണ്. നീല റേഷൻ കാർഡിന് ഓരോ വ്യക്തിക്കും 2 കിലോ അരിയാണ് ലഭിക്കുക. ആ 2 കിലോയും പുഴുങ്ങലരിയാണ്. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒക്ടോബർ മാസത്തെ ഗരീബ് കല്യാൺ അന്നയോജന അരി ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ, അത് നീട്ടി പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. അപ്പം അതിൻ്റെ സ്റ്റോക്കുകളൊന്നും റേഷൻ കടകളിലേക്കും ഗോഡൗണുകളിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ വിതരണം ഏകദേശം ഒരു 10 ദിവസത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. എന്ന് വിതരണം ചെയ്ത് തുടങ്ങും എന്ന് സിവിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ അറിയിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തെ 3 മാസത്തെ മണ്ണെണ്ണയുടെ വിതരണവും ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല. അതും പിന്നീട് അറിയിക്കാമെന്നാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകൾ ഒഴികെയുള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് കേവലം 2 കിലോ അല്ലെങ്കിൽ 4 കിലോ അരി മാത്രമാണ് ലഭിക്കുന്നത് എന്നുള്ളത് ഈ മാസത്തെ ഒരു അവസ്ഥ വളരെയധികം ദയാനകരമാണ്. പൊതുവിപണിയിൽ ജയ അരിക്കൊക്കെ 64 രൂപയ്ക്ക് മുകളിൽ എത്തി നിൽക്കുന്ന ഒരു സമയം, മറ്റുള്ള ബ്രാൻഡ് അരികൾക്കും 50 കടന്ന് 60 അടുക്കുന്ന ഒരു സമയം. ഈ ഒരു സമയത്ത് റേഷൻ കടകളിൽ നിന്ന് സ്പെഷ്യൽ അരിയോ മറ്റൊന്നും ലഭിക്കാതിരിക്കുന്നത് വൻതോതിലുള്ള പ്രയാസം സംസ്ഥാനത്തെ മൊത്തം റേഷൻ കാർഡിലെ പകുതിയോളം ആളുകൾക്ക് വരും എന്നുള്ളതാണ്. അതേസമയം മഞ്ഞ റേഷൻ കാർഡിനും പിങ്ക് റേഷൻ കാർഡിനും കഴിഞ്ഞ മാസത്തെ ഗരീബ് കല്യാൺ അന്നയോജനയും അതുപോലെ തന്നെ ഗോതമ്പും ആട്ടയൊക്കെ ഈ മാസവും ലഭിക്കും. അപ്പം അത് രണ്ടും കൂടി ചേർത്ത് ഏകദേശം 10 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് 2 ക്വിൻ്റൽ അരി വരെയൊക്കെ ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും.
50 കിലോ 30 കിലോ അരിയാണ് മഞ്ഞ റേഷൻ കാർഡിൽ ലഭിക്കുക. ഇതുകൂടാതെ കാർഡിൽ എത്ര അംഗങ്ങളുണ്ടോ അവർക്കെല്ലാം സൗജന്യമായിട്ടുള്ള അരിയും ലഭിക്കും. അത് കഴിഞ്ഞ മാസത്തെ ഇത് കൂടി ലഭിക്കുമ്പോൾ അത് ഏകദേശം 100 കിലോ അരി മഞ്ഞ റേഷൻ കാർഡിനും പിങ്ക് റേഷൻ കാർഡിന് ആളുടെ എണ്ണം അനുസരിച്ച് ഒരു വ്യക്തിയാണ് പിങ്ക് റേഷൻ കാർഡിൽ ഉള്ളതുമായിട്ട് ആ ഒരു വ്യക്തിക്ക് കഴിയേണ്ട അരി റേഷൻ കാർഡുകളിൽ നിന്ന് ലഭിക്കുന്നതാണ്. കാരണം 9 കിലോ അരിയും 1 കിലോ ഗോതമ്പും ലഭിക്കും പിങ്ക് റേഷൻ കാർഡുള്ള ഒരു വ്യക്തിക്ക്. ആ ഒരു വ്യക്തിയുള്ള ഒരു കാർഡിനാണെങ്കിൽ അത്രയും ലഭിക്കും. കഴിഞ്ഞ മാസം വാങ്ങിയിട്ടില്ലെങ്കിൽ ആ ഒരു അരി 5 കിലോ കൂടി ലഭിക്കും. അങ്ങനെ ആയിരിക്കുമ്പോൾ 14 കിലോ അരിയും 1 കിലോ ഗോതമ്പും ലഭിക്കും. ഗോതമ്പിന് പകരമായിട്ട് ആട്ടയും ലഭിക്കും ഒരു വ്യക്തിയാണെങ്കിൽ. ഇനി 2 വ്യക്തിയാണ് എങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇരട്ടി, ഇത്രയും ഇതിൻ്റെ ഇരട്ടി ലഭിക്കും. 5 അംഗങ്ങൾ ഉണ്ട് എങ്കിൽ 75 കിലോ ഭക്ഷ്യധാന്യം ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇനി 10 അംഗങ്ങൾ ഉണ്ട് എങ്കിൽ ഏകദേശം 200 കിലോക്ക് മുകളിലുള്ള ഒരു അവസ്ഥയുണ്ടാകും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ റേഷൻ വിതരണം പുരോഗമിക്കുന്നത്. സ്റ്റോക്കുകൾ റേഷൻ കടകളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ റേഷൻ കടയിൽ പോകുന്നതിന് മുമ്പ് എല്ലാം ഒരുമിച്ച് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം പോകുന്നതാണ് നല്ലത്. ഇപ്പോൾ വാങ്ങുകയാണ് എങ്കിൽ ഉള്ളത് വാങ്ങാവുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുന്നു വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.